പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീണ്ടും ഒരു December 10. മനുഷ്യൻ എന്ന വാക്കിൻ്റെ മൂല്യം എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് മാത്രം മനസ്സിലാകുന്ന ഒരു വാക്കിന് ചുറ്റുമാണ് ലോകം. അതെ, മനുഷ്യാവകാശം. ഒരാളായി ഒരു മനുഷ്യനായി കണക്കാക്കപ്പെടുക എന്നത് എത്ര വലിയ കാര്യമാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു പക്ഷേ ചിരിച്ചേക്കാം. അതെന്താ, നമ്മളൊക്കെ മനുഷ്യരല്ലേ എന്ന് ചോദിച്ചേക്കാം. ലോകത്തിൻ്റെ ഏതാണ്ടെല്ലാ ഭാഗത്തും മനുഷ്യനെ കെട്ടിവലിച്ച് അങ്ങാടികൾ തോറും കൊണ്ടു നിർത്തി വില പറഞ്ഞ് പേശി കൂട്ടിക്കുറച്ച് വിൽക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. വിൽക്കപ്പെടുന്നവരെയാണോ വിൽക്കാൻ വന്നവരെയാണോ മനുഷ്യർ എന്ന് വിളിക്കാനാവുക? ഒന്ന് ഓർത്തു നോക്കൂ. നമ്മെ നമുക്ക് പരിചയമില്ലാത്ത ആരോ വിൽക്കാൻ വെച്ചിരിക്കുന്നു. അവർ ലാഭം കിട്ടാവുന്ന ഒരു വില പറയുന്നു. വാങ്ങാൻ പുതിയ പുതിയ ആളുകൾ മത്സരിക്കുന്നു. കച്ചവടം ഉറപ്പിക്കപ്പെടുന്നു. പുതിയ ഉടമസ്ഥർ പറയുന്ന ജോലി ചെയ്ത് അവർ തരുന്ന ഭക്ഷണം കഴിച്ച് എതിർക്കാൻ അവകാശമില്ലാതെ ജീവിക്കുക, മരണം വരെ. അടിമച്ചന്തകൾ ഇന്ന് കാണാതായിരിക്കുന്നു. പക്ഷേ ലോകത്തെല്ലായിടത്തും മനുഷ്യർ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചാണോ ജീവിക്കുന്നത് എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണവും താമസ സൗകര്യവും ഉടുക്കാൻ വസ്ത്രവുമെങ്കിലും ലഭിക്കുന്നുണ്ടോ? ലോകത്തിൻ്റെ ഇരുണ്ട മൂലകളിൽ നിന്നുള്ള വാർത്തകൾ കേട്ടാൽ നാണിച്ച് തലതാഴ്ത്തിപ്പോകും നമ്മൾ. 1948 മുതൽ ഓരോ മനുഷ്യാവകാശ ദിനത്തിലും ഈ വാർത്തകൾ നമ്മെ പൊള്ളിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ഈ നാണക്കേട് കൂടിക്കൂടി വരികയാണ്. ലോകത്തിൻ്റെ മൊത്തം സമ്പത്ത് ഇതിനാവുന്ന കുറച്ചുപേർ കൈയടക്കി വെച്ചിരിക്കുന്നു. അവിടുത്തെ ഗവൺമെൻറ്റുകൾ പോലും ഈ കോടീശ്വരന്മാർക്ക് വേണ്ടി വീണ്ടും വീണ്ടും പാവങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. 10 കൊല്ലം കഴിയുമ്പോൾ കുടിക്കാൻ വെള്ളം കിട്ടാതെ 70 കോടി ജനം നാടുവിട്ട് എങ്ങോട്ടെന്നില്ലാതെ പോകേണ്ടി വരും. മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. ലോക ജനസംഖ്യയിൽ ഓരോ 9 പേരിലും ഒരാൾ ഏറ്റവും ദരിദ്രൻ എന്ന പട്ടികയിലാണ് ഇപ്പോൾ തന്നെ. എത്യോപ്യയിലെ സോമാലിയയിലെ ഒക്കെ പട്ടിണിക്കോലങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് എന്ന് അവരോട് ആരാണ് പറയുക? കൊട്ടാര മാളികകളിലും എയർ കണ്ടീഷൻ മുറികളിലും ആഡംബര കാറുകളിലുമല്ല ലോകം ഉറങ്ങുന്നത് എന്ന് ചിന്തിക്കാനെങ്കിലും നമുക്ക് ഈ ദിവസങ്ങൾ ഉപകരിക്കപ്പെടട്ടെ. ഈ കോവിഡ് കാലത്ത് ബെറ്റർ റിക്കവറി, സ്റ്റാൻഡപ്പ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന മുദ്രാവാക്യമുയർത്തി ഐക്യരാഷ്ട്രസംഘടന ദിനാചരണത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നുണ്ട്. ദുരന്തത്തിന് ശേഷമുള്ള ലോകം കെട്ടിപ്പടുക്കുമ്പോൾ ഏറ്റവും ദുരിതമനുഭവിക്കുന്നവർക്ക് ഉയർന്ന പരിഗണന നൽകാൻ ഐക്യരാഷ്ട്രസംഘടന നമ്മളോട് ആവശ്യപ്പെടുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള സമ്പന്ന രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ എത്ര താല്പര്യമുണ്ടാവും എന്ന് കണ്ടറിയുക തന്നെ വേണം. ദരിദ്ര രാജ്യങ്ങളിൽ മാത്രമല്ല മനുഷ്യൻ്റെ അവകാശങ്ങൾ ചവിട്ടിമെതിക്കപ്പെടുന്നത്. വളരെ തുച്ഛമായ കൂലി പോലും ചോദിച്ചു വാങ്ങാൻ അവകാശമില്ല ലക്ഷക്കണക്കിന് തൊഴിലാളികൾ നമ്മുടെ രാജ്യത്തുമുണ്ട്, സമ്പന്ന രാജ്യങ്ങളിൽ ഉണ്ട്. ഏറ്റവും അപകടം പിടിച്ച തീപ്പെട്ടി കമ്പനികളിലും പടക്ക നിർമ്മാണശാലയിലും കൊച്ചുകുട്ടികൾ പോലും നിത്യം തൊഴിലെടുക്കുന്നു. ഒരേ തൊഴിലെടുക്കുന്ന സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമായ കൂലി ഇന്നും പല നാടുകളിലും നിലനിൽക്കുന്നു. എന്തിനേറെ, നമ്മുടെ വീടുകളിൽ പോലും കുടുംബത്തിലെ എല്ലാവർക്കും ഒരേപോലെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. അസമത്വം എവിടെയൊക്കെയുണ്ടോ അവിടെ മനുഷ്യാവകാശം ഇല്ലാതാകുന്നു. നിസ്വാർത്ഥരായ ഒട്ടേറെ പേർ വിവിധ മനുഷ്യാവകാശ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ സമൂഹത്തിൻ്റെ പല തട്ടുകളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു. നാളെ വളർന്നു വരുമ്പോൾ നിങ്ങൾക്കുള്ളിലും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു മനസാക്ഷി രൂപപ്പെടട്ടെ. ജാതിക്കും മതത്തിനും ലിംഗവ്യത്യാസത്തിനും പണത്തിനും അധികാരത്തിനുമൊക്കെ അപ്പുറത്ത് മനുഷ്യരെ മനുഷ്യരായി കാണാനാണ് ഈ മനുഷ്യാവകാശ ദിനം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലെ പോലീസ് ബൂട്ടിനടിയിൽ ചതഞ്ഞു മരിച്ച
ജോർജ് ലോയിഡ് നമ്മുടെയൊക്കെ ബന്ധുവാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അലൈൻ കുർദി എന്ന അഭയാർത്ഥി ബാലൻ നമ്മുടെയൊക്കെ വേദനയാവുന്നത്. ഈ ചിന്ത വളരട്ടെ. ശുഭദിനം.